കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 6:12 മുതലുള്ള തിരുവചനങ്ങൾ. ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറകെടുക്കുകയും അതിന്മേൽ ദഹന ബലിവസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേധസ് ദഹിപ്പിക്കുകയും വേണം. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. പ്രിയമുള്ളവരെ, ആവർത്തിച്ച് കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യം ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത് എന്നുള്ളതാണ്. ബലിപീഠം ഒരു വ്യക്തിയുടെ ജീവിതം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ദിശാസൂചക ഫലകമാണ് ബലിപീഠം. അവൻ എങ്ങോട്ട് പോകണം, എന്താണ് അവൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ബലിപീഠവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് നാം ബലിപീഠവുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെടുത്തി കളയുവാൻ പാടില്ല. കാരണം ബലിപീഠത്തിൻ്റെ പ്രത്യേകത അതൊരിക്കലും കെട്ടുപോകാത്ത, അണഞ്ഞു പോകാത്ത ഒരു ദീപനാളം അതിലുണ്ട് എന്നുള്ളതാണ്. അത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു തന്നെയാണ്. ആ ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെന്നും അത് കെട്ടുപോകരുത് എന്നും വചനം ആവർത്തിച്ച് ലേവ്യ പുരോഹിതരോട് പറയുകയാണ്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് ആ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മാമോദീസായിലൂടെ പൗരോഹിത്യ രാജകീയ വംശത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൗത്യം ഈ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദിവസവും രാവിലെ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ വിറകടുക്കുകയും അതിന്മേൽ ദഹന ബലിവസ്തു ക്രമത്തിൽ വെച്ച് അതിനെ ദഹിപ്പിക്കുകയും ചെയ്യണം. ഇപ്പം പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിലുള്ള ബലിയെപ്പറ്റി പഴയ നിയമകാലം മുതൽ തന്നെ കർത്താവ് കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അനുദിനമുള്ള ബലി, അതും പ്രഭാതത്തിൽ നാം അർപ്പിക്കുന്ന ബലി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബലിയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ബലിപീഠത്തിലെ അഗ്നി കെടാതെ നാം കാത്തു സൂക്ഷിക്കണം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരവാദിത്തങ്ങളിലൊന്ന് ഈ ബലിപീഠത്തിൻ്റെ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ അഗ്നി പരിശുദ്ധാത്മാവാണ്. ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ജീവിക്കുവാനും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും തിന്മകളിലും പെട്ട്, ആ കാറ്റിലും പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റിൽ പെട്ട് ഈ തീനാളം അണഞ്ഞു പോകാതിരിക്കുവാനായിട്ടും നാം ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ദൗത്യം ഈ അഗ്നി നിരന്തരം കത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ളൊരു അഗ്നി കത്തിക്കുക, അതിലൂടെ മറ്റനേകരിലേക്ക് ഈ തീ പടർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്ക് ഈ അഗ്നി പകരുവാൻ, ഈ തീ പകരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ദൗത്യം യേശുവാകുന്ന അഗ്നി, പരിശുദ്ധാത്മാവെന്ന ശക്തി മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. ആ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുവാനും വീഴ്ച പറ്റാതിരിക്കുവാനായിട്ടും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.